മേഘമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളായി മാലാഖമാരും വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളായി വരുവിൻ 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 സഹോദരരേ ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം വരുവിൻ 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 സഹോദരരേ വാനദൂതരും അണിനിരന്നു അണിനിരന്നു കീർത്തനങ്ങളായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ മിശിഹായിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൽ വാത്സല്യമുള്ള കുട്ടികളെ, പ്രപഞ്ചത്തിൻ്റെ അകലെയുള്ള കോണുകളെ പോലും ആശ്ലേഷിക്കാനായി ദൈവം കുരിശിൽ കൈകൾ വിധിച്ചു. സഭാപിതാവായ സിറിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: യുദ്ധത്തിൻ്റെ കൊടുമ്പിരിയിൽ അൽത്താരയാണ് ഓപ്പറേഷൻ തിയേറ്ററാക്കി മാറ്റിയത്. വളരെ സീരിയസ് ആയിട്ട് പരിക്കേറ്റ പട്ടാളക്കാരനോട് ഡോക്ടർ ഇപ്രകാരം പറയുകയാണ്: വേദന സംഹാരികളൊക്കെ തീർന്നുപോയി, ഓപ്പറേഷൻ ഇപ്പോൾ തന്നെ നടക്കണം, താങ്കൾ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. ക്രൂശിതനെ നോക്കിയിട്ട് ഈ പട്ടാളക്കാരൻ ഇപ്രകാരം മറുപടി പറയുകയാണ്: കുരിശനെ എത്ര നേരം എനിക്ക് നോക്കിക്കടക്കാൻ കഴിയുന്നുവോ അത്രയും എനിക്ക് സഹിക്കാനും കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാളായിട്ട് തിരുസഭ ആഘോഷിക്കുകയാണ്. കുരിശ് മഹത്തീകരണത്തിൻ്റെ ഇടമാണ്, കർത്താവ് തൻ്റെ മഹത്വം പ്രകടിപ്പിച്ച ഒരു സ്ഥലം. നമ്മുടെ ഓരോരുത്തരുടെ കുരിശുകൾ ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നത്: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ കുരിശുകളോടുകൂടെ കർത്താവിനെ നോക്കുമ്പോൾ, മറ്റുള്ളവരെ നോക്കുമ്പോൾ, സഹജീവികളെ നോക്കുമ്പോൾ, കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഈ സഹനങ്ങളോടുകൂടെ നോക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും കർത്താവിനെ പോലെ മഹത്തീകൃതരായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വം പ്രകടിപ്പിക്കുന്ന ഇടങ്ങളാക്കി നമ്മുടെ കുരിശുകളെ മാറ്റാം. ഇന്ന് കുരിശ് വരയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം: നമ്മുടെ എല്ലാത്തര തിന്മകളിൽ നിന്ന് നമ്മളെ, ചിന്തകളെ, വാക്കുകളുടെ,
ഹൃദയ വിചാരങ്ങളെ മോചിപ്പിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തികൾ ഉയരുമ്പോൾ കുരിശുകൾ വരയ്ക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുരിശ് വരയ്ക്കാനായിട്ട്, തിന്മയിലേക്ക് വീണു പോകുന്ന സമയമുണ്ടാകുമ്പോൾ കുരിശ് വരയ്ക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. ഇന്ന് നവനാളിൻ്റെ 8-ാം ദിവസമാണ്. രൂപത അധ്യക്ഷന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസം. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ രൂപത അധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നാം ഈ നവനാൾ ദിനങ്ങളിലൂടെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യേക 3 നിയോഗങ്ങളെ ഓർത്തുകൊണ്ടും ഈ ദിവബലി നാം പ്രത്യേകമായിട്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ തട്ടകത്ത് ഫിലോമിന തോമസ്, കല്ലറക്കൽ ചിന്നമ്മ ജോർജ്, കോണത്ത് ഫ്രാൻസിസ്, ബേബി പൗളി, അതിയന്തൻ വർഗീസ്, കാനപ്പിള്ളി ഏലീഷ, ജോസഫ് ആന്റണി, വലിയ പറമ്പിൽ ജോസഫ് ഫ്രാൻസിസ്, കല്ലറക്കൽ അവറാച്ചൻ ക്രിസ്റ്റീന. നിയോഗങ്ങൾ സമർപ്പിക്കുന്നവർ ഷാൻഡി ബെന്നി കണിച്ചിക്കാട്ടിൽ ചാലക്കുടി, നേർച്ചക്കട തിരുവാനായിട്ടും, ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന പുളിക്കത്തറ ആന്റണി ജിൻസി ദമ്പതികൾക്ക് വിവാഹവാർഷിക ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. പ്രിയ സഹോദരരെ, ഈ ദൈവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന്, നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനികായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏക ദൈവപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഏതതും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുളേണമേ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്നും ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രയേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രയേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ചു, ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു പിച്ചള സർപ്പമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പമുണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിന്റെ പ്രവർത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി, അവർ അനുതപിച്ചു, ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് ഞങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നവരെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു, അവരുടെ നാവിൽ നിന്നും വന്നത് നുണയുമായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തേക്ക് ചേർന്നു നിന്നില്ല, അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകർത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അത് അനുവദിച്ചില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകം വീണ്ടെടുത്തു രക്ഷിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കോദേമസിനോട് അരുൾ ചെയ്തു, സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ
തന്നിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിലെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ിലുലയും തോണി പോലെ ജീവിതം
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, കുരിശിന്റെ അൽത്താരയിൽ സർവലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുളേ നമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉദ്ദാനം ചെയ്യുവാൻ കുരിശൻ മരത്തിൽ മാനവരാശിയുടെ രക്ഷ അങ്ങ് സ്ഥാപിച്ചുവല്ലോ. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാകമാരങ്ങി പ്രാപവും വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ആഹ്ലാദപരിതരായി ഒന്ന് ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങേ വാഴ്ത്തി പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞു കണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം തന്നെ ആ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതദ്ധ്യക്ഷനായ ജോസഫ് മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖിയോടും ഇന്നത്തെ തിരുനാൾ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തും നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങൾ തന്താരാ നിന്നാമം പൂജിതമായിരേണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിരേണം, തന്നു വേണ്ടും ഒരാഹാരമെന്നും ഞങ്ങൾക്കു കുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കൻമാർത് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കരിയണമേ. എന്നും ജീവിക്കുകയും ആടുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
ദൈവമായ കർത്താവേ, അങ്ങേ ദിവ്യ വിരുന്നിനാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് ആനയിക്കേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.